ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിലുള്ള പവർഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഒരു പബ്ലിക് സെക്ടർ കമ്പനിയാണ്. അപ്പോൾ അതിലേക്ക് വിവിധ വസ്തുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ അണിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. നല്ല ശമ്പളത്തിൽ ഏകദേശം ട്രെയിനിങ് പോസ്റ്റിലേക്കാണ് അപേക്ഷ അണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം, മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം. അതുപോലെ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസസ് ആയ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വിവിധ ഒഴിവുകളുമായിട്ട് ഡിപ്ലോമ ട്രെയിനി ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഏകദേശം 35 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഡിപ്ലോമ ട്രെയിനി ഇലക്ട്രിക്കലും ഡിപ്ലോമ ട്രെയിനി സിവിൽ എന്ന് പറഞ്ഞ പോസ്റ്റുകളായിട്ട് ഡിപ്ലോമ ട്രെയിനി ഇലക്ട്രിക്കൽ 30 വേക്കൻസി, അതിലേക്ക് ജനറൽ വിഭാഗത്തിന് 11, OBC 7, SC 6, ST 2, EWS 4 ഒഴിവുകളുമായിട്ടും, അതുപോലെ ഡിപ്ലോമ ട്രെയിനി സിവില് 5 വേക്കൻസി, 2 ജനറൽ, 1 OBC, 1 SC, 1 EWS ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏജ് ലിമിറ്റും അതുപോലെ ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ട്രെയിനി ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഫുൾ ടൈം റെഗുലർ 3-ഇയർ ഡിപ്ലോമ ഫ്രം എ റെഗനൈസ്ഡ് ടെക്നിക്കൽ ബോർഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് മിനിമം 70% മാർക്ക് ഫോർ ജനറൽ OBC, അതുപോലെ EWS കാൻഡിഡേറ്റ്സ് ആൻഡ് പാസ് മാർക്ക് ഫോർ SC ST PWD. അപ്പോൾ അതിലേക്ക് വേണ്ട ഡിപ്ലോമയാണ് 3-ഇയർ ഫുൾ ടൈം ഡിപ്ലോമ. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ പവർ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, പവർ സിസ്റ്റം എഞ്ചിനീയറിംഗ്, പവർ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. അതിലേക്ക് ജനറൽ വിഭാഗത്തിന് 70% മാർക്കും പിന്നെ SC ST ആണെങ്കിൽ ജസ്റ്റ് പാസ് മാർക്ക് ഉണ്ടായിരുന്നാലും മതി. മാക്സിമം ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ 27 വയസ്സാണ് ഏജ് ലിമിറ്റ്. 30 വയസ്സ് OBC, 32 വയസ്സ് SC ST ആയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ ഡിപ്ലോമ ട്രെയിനി സിവിലാണെങ്കിൽ ഫുൾ ടൈം റെഗുലർ 3-ഇയർ ഡിപ്ലോമ ഫ്രം എ റെഗനൈസ്ഡ് ടെക്നിക്കൽ ബോർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിപ്ലോമ വേണ്ടത് ജനറൽ വിഭാഗത്തിന് 70%, അതുപോലെ തന്നെ SC ST പാസ് മാർക്ക് ഉണ്ടായിരുന്നാൽ മതി. സിവിൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിലാണിത് വേണ്ടത്. അപ്പോൾ അതിലേക്കും 27 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ജനറൽ വിഭാഗത്തിന് 27, OBC 30, 32 SC മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി തന്നെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ, റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ടൈപ്പ് റിട്ടൺ ടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിലേക്ക് അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് വന്ന റെമ്യൂണറേഷൻ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നത് ബേസിക് പേയ്മെൻറ്റ് 25,000 രൂപയായിരിക്കും. ഏകദേശം 25,000 മുതൽ 1,17,500 വരെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഭിക്കുന്ന ബേസിക് പേ. അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 25,000 മുതൽ 1,17,500 വരെ ആ പാക്കേജിലായിരിക്കും മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ടത് powergrid.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴിയാണ്. താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് ഡയറി ലഭിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.